ഇന്ത്യ വൺ ഗോൾ റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്. കോവിഡിനെ തുടർന്ന് അടച്ചിട്ട തിയേറ്ററുകൾ 10 മാസത്തിന് ശേഷം തുറന്നു. വിജയിയുടെ ഏറ്റവും പുതിയ ചിത്രമായ മാസ്റ്ററാണ് ആദ്യ പ്രദർശനത്തിന് എത്തിയത്. വടകരയിൽ 2 തിയേറ്ററുകളാണ് തുറന്നത്. അശോക് കേരള കൊയർ തിയേറ്ററുകളാണ് തുറന്നത്. രാവിലെ 9 തുടങ്ങിയ പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ ആളുകളെത്തി. രാത്രി 9 മണി വരെയേ പ്രവർത്തനമുള്ളൂ എന്നതിനാൽ ദിവസം 3 പ്രദർശനമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് തിയേറ്ററുകൾ തുറന്നത്. രോഗഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി ഒന്നിടവിട്ട സീറ്റുകളിലാണ് ആളുകളെ ഇരുത്തുന്നത്. ഓരോ ഷോ കഴിയുമ്പോഴും അണുനശീകരണം നടത്തും. തെർമൽ സ്കാനർ, സാനിറ്റൈസർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിലെത്തുന്നവർ മാസ്ക് ധരിച്ചിട്ടുണ്ടോയെന്ന് നിർബന്ധമായും പരിശോധിക്കും. അതോടൊപ്പം തിയേറ്ററുകളിൽ കൂട്ടം കൂടാനും അനുവദിക്കില്ല. ആദ്യഘട്ടത്തിൽ ദിവസേന 3 ഷോയെ ഉള്ളൂവെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിപ്പിച്ചേക്കും. സംസ്ഥാനത്തെ 670 സ്ക്രീനുകളിൽ 500 മാത്രമാണ് പ്രദർശനം തുടങ്ങിയത്. വലിയ ആവേശത്തോടെയാണ് പ്രേക്ഷകർ വിജയ് ചിത്രം മാസ്റ്ററിനെ വരവേറ്റത്. പത്ത് മാസങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന്റെ ആവേശം പ്രേക്ഷകരിൽ പ്രകടമായിരുന്നു. എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായാണ് മാസ്റ്റർ പ്രദർശിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലേക്കുള്ള ബുക്കിംഗുകളും 80% പൂർത്തിയായി കഴിഞ്ഞു. ബിഗ് ബജറ്റ് ചിത്രമായ മാസ്റ്ററിന്റെ വരവ് കേരളത്തിലടക്കം സിനിമാ വ്യവസായത്തിന് പുത്തൻ ഉണർവ് നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 10 നമ്മുടെ കോവിഡിന്റെ ഭാഗമായിട്ട് അടയ്ക്കേണ്ടി വന്ന തിയേറ്ററുകളെല്ലാം പിന്നു മുതൽ വീണ്ടും സജീവമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജയുടെ തമിഴ് പടം മാസ്റ്റർ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററും വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് വന്നിരിക്കുകയാണ്. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രാവിലെ 9 മണിക്ക് തുടങ്ങി പ്രദർശനം. ഇപ്പോൾ കൃത്യമായ ഇടവേളകളിൽ അങ്ങനെ 3 ഷോയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ 3 സ്ക്രീനിലായിട്ട് 3 ഷോ വെച്ചിട്ടാണ് കളിച്ചത്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഷോ തുടങ്ങിയിരിക്കുകയാണ് 5:30. അതിൽ 1 സീറ്റ് അകലം വെച്ചുകൊണ്ട് എല്ലാ നമ്മുടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പകുതി സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് ഇപ്പോൾ ആളെ ഇരുത്തിയിട്ടുള്ളത്. അത് ആ ഇടവേളകളിൽ എല്ലാ ഷോയുടെയും ഇടവേളകളിൽ തിയേറ്ററിനകത്ത് നമ്മൾ അണുവിമുക്തമാക്കിയിട്ട് അതിന് സ്മോക്ക് ഫെസിലിറ്റീസ് വെച്ചിട്ട് അണുവിമുക്തമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ വെച്ചിട്ടുണ്ട്. അതുവഴി ചെല്ലുമ്പോൾ ടെമ്പറേച്ചർ നോക്കി നമ്മൾ അവരെ അകത്ത് കയറ്റുന്നു. പിന്നെ കൂടുതലാളും ഉപയോഗിച്ചിട്ടുള്ളത് ഓൺലൈൻ ടിക്കറ്റിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ അത് നമ്മുടെ മേഖലേനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. കൂടുതലാളും ഓൺലൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് ഇടപഴകുന്ന സംഭവങ്ങൾ കുറേ ഒഴിവായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതി തന്നെ ഇതാവണം. എന്തായാലും മലയാള സിനിമകൾ തുടർച്ചയായിട്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമാ തിയേറ്ററുകളെല്ലാം ഇപ്പോൾ 10 മാസമായിട്ട് അതിലെ പ്രവർത്തകരും അതിൻ്റെ അണിയറുള്ള എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു പോയത്. അതെല്ലാം മാറി ഇനി വരുന്ന സമയത്ത് പഴയകാല അതേ പ്രതാപത്തിലോട്ട് പോയിട്ട് സജീവമായിട്ട് സിനിമകളും നിറഞ്ഞ ഇതുപോലത്തെ ഹൗസ്ഫുൾ ഷോകളുമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഈ സംഭവിച്ച 10 മാസത്തെ എല്ലാ നഷ്ടങ്ങളും തീർത്ത് ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ കോവിഡിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇനി സജീവമായിട്ട് പഴയ അതേ ആരവത്തോടു കൂടിയിട്ട് നമ്മുടെ സിനിമാ തിയേറ്ററുകൾ വരികയാണ്. ആ ഒരു സന്തോഷം എന്നുണ്ട്. എന്തായാലും ഒരു തമിഴ് പടത്തോടു കൂടിയിട്ട് നമ്മൾ ശുഭസൂചകമായി നല്ല ആഘോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ആഘോഷം തുടർന്ന് പോട്ടെ. നഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ 100% ഒക്യുപ്പൻസിൽ കളിക്കുമ്പോഴും 50% ഒക്യുപ്പൻസിൽ കളിക്കുമ്പോഴും നമ്മളെ എക്സ്പെൻസ് സെയിമാണ്. ഇപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മൊത്തം വേൾഡ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ 10 മാസം ഒരു റവന്യൂ ഇല്ലാതെ അടച്ചാണ്. അപ്പോൾ നാളെ ശരിയാവുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിലുണ്ട്. അതാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ സഫറിങ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മളെ ആവശ്യങ്ങൾ സർക്കാർ അത് അംഗീകരിച്ച് നമ്മളെ വിഷമം മനസ്സിലാക്കിയിട്ട് നമുക്കുള്ള ആനുകൂല്യങ്ങൾ മാർച്ച് 31 വരെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ കറണ്ട് ബില്ല് നമ്മുടെ ഈ പൂട്ടിയിട്ട സമയത്തെ കറണ്ട് ബില്ല് ഫിക്സഡ് ചാർജ് പകുതി ചാർജ് ആക്കിയിട്ട് അത് ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള അവസരം സർക്കാർ തന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ലൈസൻസുകളെല്ലാം ഈ 31 വരെ നീട്ടി തന്നിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സഹായമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ.
പിന്നെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സഫർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെ സാധാരണ മേഖലയിൽ. അപ്പോൾ സിനിമാ മേഖല കുറച്ചും കൂടി കൂടുതലായിട്ട് സഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അത് നമ്മളെ വിനോദമാണ്, പിന്നെ നമ്മൾ കെയർ ചെയ്യണം, അടുത്തിരിക്കണം, രണ്ടര മണിക്കൂർ ഒരു ഹാളിലിരിക്കണം, ടെമ്പറേച്ചർ, അതൊക്കെ പ്രശ്നം കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് മൊത്തമുള്ളൊരു പ്രശ്നത്തിൽ നമ്മളും പങ്കാളികളാവുന്നു. നമ്മളെ നഷ്ടം അതിനകത്തൊരു ഇതല്ല, പക്ഷേ ഈ നഷ്ടം നാളെ നമുക്ക് നല്ലതായി വരും, അതിങ്ങനെ പെട്ടെന്ന് തീരട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. இவங்க மூணு பேரையும் இங்கேயே அடிச்சு கொள்றவங்களுக்கு பரிசு பணம் 20 லட்சம் ரூபா. எங்க வந்து என்ன பேசிட்டு இருக்க, காசு நினைச்சா எத்தனை வருஷம் குறைக்க தருமாடே? 30 லட்சம் ரூபா. 30 லட்சம் ரூபா? அவரு அண்ணவே. 40 லட்சம் ரூபா. என்ன என்ன அவனை பேச விட்டு வேடிக்கை பார்த்துட்டு இருக்கீங்க? மூணு ஒரு வார்த்தை சொன்னேன், அவனை இங்கே குச்சி கொடுக்க. அப்போ 80 லட்சம் ரூபா லாக் பண்ணிக்கலாமா? இந்த மூணு பேரை நான் பாத்துக்கிறேன். இப்போ தெரியுது உங்களுக்கு காசுக்கும் விசுவாசத்துக்கான வித்தியாசம். And this one. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ. ഇതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം. ഇത് ഞങ്ങൾ കൊച്ചിന്ന് വാങ്ങിയതാ. പക്ഷെ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക്ഡ് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്, ഇതാണ് മലബാർ പ്രോമിസ്.